നമസ്കാരം. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്നും ഒൻപതാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് മടങ്ങിയാലോ? വെറുതെ ഒന്നുമല്ല, ഒരു കിടരൻ യാത്രയും ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കുറച്ചധികം വിശേഷങ്ങളും ഒക്കെയായ ഒരു യാത്ര. അങ്ങനെ ടൈം മെഷീനും ഒന്നുമില്ലാതെ ഒൻപതാം നൂറ്റാണ്ടിലെ പടിവാതിൽക്കൽ നമ്മളെ എത്തിക്കുന്ന ഇടമാണ് കർണാടകയിലെ ഭോഗ നന്ദീശ്വര ക്ഷേത്രം. പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത പ്രത്യേകതകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഭോഗ നന്ദീശ്വരൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ബംഗളൂരിൽ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന നന്ദി ഹിൽസിന് തൊട്ടടുത്താണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരുകാരുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ നന്ദി ഹിൽസിൽ എത്തുന്നവർക്ക് പക്ഷേ ഇവിടം തീർത്തും അപരിചിതമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കർണാടകയിലെ ചില്ലമ്പല്ലപ്പൂരിൽ നന്ദി ഹിൽസിന് താഴെയാണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നന്ദിദുർഗയുടെ താഴെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിക്കണം ഇവിടേക്ക്. ബസ് സർവീസ് ഇല്ലാത്ത ഇടമായതിനാൽ ഓട്ടോയെ ആശ്രയിക്കേണ്ടി വരും. ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം എന്ന് ഇതറിയപ്പെടുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ക്ഷേത്രം എന്നുള്ളത്. ഇവിടെ നടത്തിയ പഠനങ്ങളും കണ്ടെത്തിയ രേഖകളും അനുസരിച്ച് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ശിവക്ഷേത്രം നോസമ്പ രാജവംശത്തിൻ്റെ കാലത്ത് നോലമ്പാതിരാജ എന്ന ഭരണാധികാരിയാണത്രേ ക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രകൂട രാജാവ് ഗോവിന്ദ മൂന്നാമനും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്നു അത്രേ. പിന്നീട് ഇവിടെ അധികാരത്തിൽ വന്ന ഭരണാധികാരികളെല്ലാം ഈ ക്ഷേത്രത്തിലും തങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ഗംഗാ രാജവംശം ബാണ ഭരമാധികാരികൾ, ചോള രാജാക്കന്മാർ, ഹോയ് സാല രാജാക്കന്മാർ, വിജയനഗര രാജാക്കന്മാർ, മൈസൂർ രാജാക്കന്മാർ വരെ ഇവിടെ ഭരണം നടത്തുകയും അതിൻ്റെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറച്ചു കാലത്തോളം ഇവിടെ ബ്രിട്ടീഷുകാർക്ക് കീഴിലായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ മറ്റൊരു നൂറ്റാണ്ടിലെത്തിയ പ്രതീതിയാണ്. അതിപുരാതനമായ ഒരിടത്തേക്ക് പോകുന്നത് പോലെ തോന്നിക്കുന്ന ഒരു യാത്ര. ക്ഷേത്രവും ക്ഷേത്രക്കുളങ്ങളും കൊത്തുപണികളും ഒക്കെയായി ഒരിടം. ഇവിടെ പ്രധാനമായും രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്, അരുണാചലേശ്വരനും ഭോഗ നന്ദീശ്വരനും. തെക്കു ദിശയിലെ ഭോഗ നന്ദീശ്വര ക്ഷേത്രം തലക്കാട് ഗംഗാ രാജവംശവും വടക്കു ദിശയിലെ ഭോഗ നന്ദീശ്വര ക്ഷേത്രം ചോള രാജാക്കന്മാരുമാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഇതിന് രണ്ടിനും ഇടയിലായി ഉമാമഹേശ്വരിയുടെ ഒരു ചെറിയ ക്ഷേത്രവും ഒരു കല്യാണ മണ്ഡപവും കാണാം. ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മിതികളിൽ ഒന്നാണ് കറുത്ത കല്ലിൽ ഒട്ടേറെ കൊത്തുപണികൾ നടത്തിയിരിക്കുന്ന കല്യാണ മണ്ഡപം. ശിവൻ, പാർവതി, ബ്രഹ്മാവ്, സരസ്വതി, വിഷ്ണു, ലക്ഷ്മി, അഗ്നിസോഹാദേവി തുടങ്ങിയവരുടെ രൂപങ്ങൾ ഇവിടെ കൊത്തിയിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. വിവാഹം കഴിഞ്ഞാൽ നവദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് അതിവിശിഷ്ടമാണെന്നാണ് കരുതപ്പെടുന്നത്. ദീർഘദാമ്പത്യത്തിന് ഇവിടെ എത്തിയുള്ള പ്രാർത്ഥനകൾ ഏറെ ഗുണം ചെയ്യുമത്രേ. ശിവന്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുക. ശിവന്റെ ചെറുപ്പകാലമാണ് അരുണാചലേശ്വരൻ. യുവാവായ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭോഗ നന്ദീശ്വരൻ. ജീവിതത്തെ 3ാമത്തെ ഘട്ടമാണ് പാർവതീദേവിയുമായുള്ള വിവാഹം. അതുകൊണ്ടാണ് ഇവിടെ നവദമ്പതികൾ കൂടുതലായും പ്രാർത്ഥിക്കുവാനെത്തുന്നത്. നന്ദി ഹിൽസിന് ഏറ്റവും മുകളിലെ ഭോഗ നന്ദീശ്വര ക്ഷേത്രം ശിവന്റെ അവസാന ഘട്ടത്തെയാണ് കാണിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങൾക്കും മുന്നിലും ഒരു നന്ദി മണ്ഡപവും കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രക്കുളമാണ്. വൃത്തിയിൽ സംരക്ഷിച്ചിരിക്കുന്നത് ഇത് പുഷ്കർണി എന്നും കല്യാണി എന്നും അറിയപ്പെടുന്നു. കൂടാതെ ഇവിടെയുള്ളവർ ഇതിനെ ശൃംഗേരി തീർത്ഥ എന്നാണത്രേ വിളിക്കുന്നത്. ആഘോഷ ദിവസങ്ങൾ ഇവിടെ വിളക്ക് തെളിയിക്കുന്ന പതിവുമുണ്ട്. എന്നാൽ ഇപ്പോൾ കുളത്തിനടുത്തേക്ക് പ്രവേശനം അനുവദനീയമല്ല. എത്ര നടന്ന് കണ്ടാലും ഇവിടുത്തെ കാഴ്ചകൾ അത്ര പെട്ടെന്ന് കണ്ടു തീർക്കാനാവില്ല. പുരാണങ്ങളിലെ സംഭവങ്ങൾ ഇവിടെ ചുവരുകളിൽ കൊത്തുപണികളായി പരിണമിച്ചിരിക്കുന്ന കാഴ്ചയാണ് പ്രധാനം. ധാരാളം കൽമണ്ഡപങ്ങളും ഇവിടെ കാണാനാകും. ഇവിടെ തത്വമേ ന്യൂസ്.